ക്യാമ്പ് നൗവിലെ പുൽതാമ്പുകളെ തീ പടർത്തിയ കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തി ബാഴ്സലോണ. കാണികളെ കൊണ്ട് നിറഞ്ഞ ക്യാമ്പ് നൗവിൽ 2-4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയുടെ വിജയം. അസിസ്റ്റും ഗോളും റെഡ് കാർഡുമായി പ്രായം തളർത്താത്ത പോരാട്ടം കാഴ്ചവെച്ച് ഡാനി ആൽവേസ് കളം വാണപ്പോൾ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സയിൽ തിരിച്ചെത്തിയ അടമ ട്രയോറയും മികച്ച പ്രകടനം പുറത്തെടുത്തു. ജോർഡി ആൽബ, ഗാവി, അറൗഹോ, ഡാനി ആൽവേസ് എന്നിവർ ബാഴ്സയ്ക്കായി ലക്ഷ്യം കണ്ടപ്പോൾ കരസ്കോയും ലൂയിസ് സുവാരസുമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 8-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസിൽ നിന്നും പന്ത് സ്വീകരിച്ച് മുന്നേറിയ കരാസ്കോ സുന്ദരമായ ഫിനിഷിലൂടെ അത്ലറ്റിക്കോയെ മുന്നിലെത്തിച്ചു. തൊട്ടുപുറകെ 10-ാം മിനിറ്റിൽ ആൽവേസ് നൽകിയ പന്ത് അത്ലറ്റിക്കോ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി ഒരു തകർപ്പൻ ഫുൾ വോളിയിലൂടെ ആൽബ വലയിലെത്തിച്ചു. 21-ാം മിനിറ്റിൽ അടമ ട്രയോറ നൽകിയ ഹൈക്രോസിന് തലവെച്ച് ഗാവി ബാഴ്സയെ മുന്നിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കാൻ 2 മിനിറ്റ് ശേഷിക്കെ ക്രോസ് ബാറിൽ തട്ടി റീബൗണ്ട് വന്ന പന്ത് വലയിലെത്തിച്ച് അറൗഹോ ബാഴ്സയുടെ 3-ാം ഗോളും നേടി. 2-ാം പകുതിയുടെ തുടക്കത്തിൽ 49-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ ബോക്സിനുള്ളിലേക്ക് വന്ന ക്രോസ് മനോഹരമായി വലയുടെ ഇടത്തെ മുലയിലേക്ക് പായിച്ച് ഡാനി ആൽവേസ് ബാഴ്സയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. തുടർന്ന് 58-ാം മിനിറ്റിൽ ഗിംനസിന്റെ അസിസ്റ്റിൽ നിന്ന് സുവാരസ് അത്ലറ്റിക്കോക്ക് വേണ്ടി ഗോൾ നേടി. 69-ാം മിനിറ്റിൽ കാരാസ്കോയെ ഫൗൾ ചെയ്തതിന് സ്ട്രൈറ്റ് റെഡ് കിട്ടി ആൽവേസ് പുറത്തായി. 10 പേരായി ചുരുങ്ങിയെങ്കിലും ലീഡ് കൈവിടാതെ ബാഴ്സ കളി അവസാനിപ്പിച്ചു. മത്സരത്തിന്റെ 57% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 9 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 4 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്, 542 പാസുകൾ, 87% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് തൊടുത്തത്. 4 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്, 401 പാസുകൾ, 81% കൃത്യതയോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പൂർത്തിയാക്കി. ബാഴ്സലോണയ്ക്കായി മാർക്ക് ആന്ദ്രേ ടെർസ്റ്റേഗൻ, ഡാനി ആൽവേസ്, റൊണാൾഡോ അറൗഹോ, ജെറാർഡ് പിക്കെ, ജോർഡി ആൽബ, പെഡ്രി, സെർജിയോ ബുസ്കെറ്റ്സ്, ഫ്രങ്കി ഡിയോങ്, അഡാമ ട്രയോറെ, ഫെറാൻ ടോറസ്, ഗാവി എന്നിവർ ആദ്യ 11-ലും ഈ വിന്റർ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലെത്തിയ ഒബമയാങ്ങിനൊപ്പം നിക്കോ ഗോൺസാലസ്, സെർജിനോഡസ് എന്നിവരും പകരക്കാരായി കളത്തിലിറങ്ങി. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഒബ്ലാക്, വർസാലിക്കോ, സാവി, ഗിംനസ്, ഹെർമോസ, കൊക്കെ, റോഡ്രിഗോ ഡിപോൾ, ലെമർ, കരാസ്കോ, ലൂയിസ് സുവാരസ്, യാവോ ഫെലിക്സ് എന്നിവർ ആദ്യ 11-ലും ഏഞ്ചൽ കൊറിയ, ഹെക്ചർ ഹെരേര, ഡാനിയൽ വാസ് എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. ജയത്തോടെ 22 കളികളിൽ നിന്ന് 38 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 22 കളിയിൽ 36 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് 5-ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ലാലിഗയിൽ ഫെബ്രുവരി 14 എസ്പാനിയോളാണ് ബാഴ്സലോണയുടെ അടുത്ത എതിരാളികൾ. ഫെബ്രുവരി 13 ഗെറ്റാഫെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.